നമസ്കാരം, ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസേ മറ്റേ മെസ്സേജ് കണ്ടു, രാജ്മോഹൻ സാർ എവിടെ എന്ന് ചോദിച്ചു. അപ്പം മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതായത് രാജ്മോഹൻ സാറാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ, രാജൻ സാറും ഞാനും ശരത്തും ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ് എന്ന് പറയണം എന്നുണ്ടായിരുന്നു. രണ്ടു ദിവസം ചേട്ടനെ കാണാത്തപ്പോഴത്തേക്ക് ആരാധകർക്കൊക്കെ അങ്ങ് എന്താണ് ഒരു അന്താളിപ്പായി. അദ്ദേഹത്തിന്റെ വീട്ടിലെ കുടുംബ വീട്ടിലെ കുറച്ച് കാര്യങ്ങളുമായിട്ട് പോയിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് പിന്നെ ഈ ഇടയ്ക്കൊക്കെ തന്നെ വിശദമായ ചർച്ച ചെയ്ത ഒരു വിഷയം വീണ്ടും ഒന്നുകൂടെ ചർച്ച ചെയ്യേണ്ട അവസ്ഥയാണ്. ചർച്ച ചെയ്യേണ്ട അവസ്ഥ എത്തിച്ചു. അതെ അതെ, പിന്നെ മഴ കുറച്ച് കുറവുണ്ട്. ഇനിയിപ്പം നാളെ മറ്റന്നാൾ എങ്ങനെയാണെന്ന് അറിയില്ല. ചൊവ്വാഴ്ച നാളെ മറ്റന്നാൾ വരെ നോക്കണം, ചിലപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പാടില്ല. അപ്പൊ ഏതായാലും നമ്മള് തിരുവനന്തപുരത്ത് അന്ന് മേയറും ഭർത്താവ് എം എൽ എ എല്ലാം കൂടെ ബസ് കയറി ബസ് ഡ്രൈവറെ ചോദ്യം ചെയ്ത നടപടി ഇപ്പൊ കൂടുതൽ കൂടുതൽ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനുവേണ്ടി എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതായത് ഈ പരീക്ഷണം ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡമ്മിട്ട് പുനരാവിഷ്കരിക്കുക. അത് കറക്റ്റ് വാക്ക്, ദൃശ്യം സിനിമയിലെ വാക്കാണ് പുനരാവിഷ്കരിക്കുക. ഈ പുനരാവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാവുന്നത്. അതിൻ്റെ ഒന്നും ശാസ്ത്രീയതയും നൈതികതയും യുക്തിയും മനസ്സിലാകുന്നില്ല. അല്ല, ഈ പണ്ട് ഓർമ്മയുണ്ടായിരിക്കും പോളക്കുളം കേസ് ഉണ്ടല്ലോ. പോളക്കുളം കേസിലാണ് ആദ്യമായിട്ട് സി ബി ഐ ഡമ്മി പരീക്ഷണം നടത്തിയത്. ഏറ്റവും അവസാനം അതിലെ കേസിലെ പ്രതികൾ കുറ്റക്കാരല്ലാന്ന് സുപ്രീം കോടതിയാണെന്നാണ് അവരെ പ്രതികളൊക്കെ ചെയ്തു. പിന്നീട് നമ്മുടെ സിനിമ സി ബി ഐ ഡയറക്ടർ, അതാണ് നമ്മുടെ നാട്ടിൽ ഈ ഡമ്മി ഇടുക എന്നുള്ള പ്രയോഗത്തിലേക്ക്. ശരിക്കും പക്ഷെ അന്ന് ഈ പോളക്കുളം കേസ് നടന്ന കാലത്ത് ഈ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇത്ര സജീവ അന്നില്ല. അതുകൊണ്ട് അതെ അതെ, അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് ധാരണയില്ലാതെ. പക്ഷേ ഈ സിനിമ വന്നപ്പോഴാണ് ഇത് ഈ പുനരാവിഷ്കാരം. ഇപ്പം ഈയിടയ്ക്ക് പല സംഭവങ്ങളും പുനരാവിഷ്കരിച്ചിരുന്നല്ലോ. ഏതൊക്കെ മർഡറുകൾ, അതുപോലെ തന്നെ മോഷണങ്ങളൊക്കെ. അതെ, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ആലുവയിൽ എറണാകുളം പ്രദേശത്ത് നടത്തിയ ചില മോഷണങ്ങളൊക്കെ തന്നെ പുനരാവിഷ്കരിച്ചു. അതിൽ കാര്യമൊന്നുമില്ല, പക്ഷേ പുനരാവിഷ്കരിച്ചു. അതൊരു പുതിയ പദ്ധതിയാണ്. ഈയിടയ്ക്ക് അത് ഒരു വലിയ കള്ളൻ ജനലിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് അയാൾ ഈ നുഴഞ്ഞു കയറുന്നതെന്നുള്ള കാണിച്ചു കൊടുത്തു പോലീസുകാർക്ക്. നമുക്ക് അത്ഭുതം തോന്നി. അപ്പൊ അത് ഈ പുനരാവിഷ്കാരം ഇപ്പൊ നടത്തിയിരിക്കുന്ന ഈ ബസിന്റെ കാര്യത്തിലാണ്. അതെ, അതായത് തിരുവനന്തപുരം നഗരവാസികൾക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരംകാർക്ക് അറിയാം, പട്ടം പ്ലാമൂട് മുതൽ പാളയം വരെയാണ് പുനരാവിഷ്കരണം നടത്തിയത്. അതായത് മേയറുടെ കാറ് ഇതിനെ ഓവർടേക്ക് ചെയ്യുന്നതും ഈ യദു എന്ന് പറയുന്ന താൽക്കാലിക ഡ്രൈവർ ചേഷ്ട കാണിച്ചത്, ലൈംഗിക ചേഷ്ട കാണിച്ചത് വ്യക്തമായി കാണാം എന്നുമാണ് ആ റിപ്പോർട്ടിന്റെ ഫലം വന്നത്. ഇപ്പോ രാത്രിയിൽ ബസിന്റെ ഹെഡ്ലൈറ്റ് അതിശക്തമായ ഹെഡ്ലൈറ്റ് ആണ്, അതിങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 4-5 അടി മുകളിൽ നിൽക്കുന്ന ഡ്രൈവർ കൈകൊണ്ട് എന്താംഗ്യം കാണിച്ചാലും താഴെ കൂടെ പോകുന്ന കാറിലെ പിൻസീറ്റിൽ ഇരിക്കുന്നവർക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പോലീസ് റിപ്പോർട്ട്. മാത്രല്ല, ഈ സൂപ്പർ ഫാസ്റ്റ് നമുക്കറിയാം, നമ്മൾ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് അറിയാം, സൂപ്പർ ഫാസ്റ്റിന് 4 ഹെഡ്ലൈറ്റ് ഉണ്ട് ഫ്രണ്ടിൽ. രണ്ടെണ്ണം അല്ല, 4 ആണ്. പിന്നെ ഇതിനകത്ത് എല്ലാം പിന്നെ ഒരുപാട് ലൈറ്റ് ഉണ്ട് ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കിയാൽ ഡ്രൈവർ ക്യാബിനിൽ ലൈറ്റ് ഇല്ല. അത് സ്വാഭാവികം കൊണ്ടായിരിക്കും അവർ ഓൺ ചെയ്യാറില്ല സാറിന്, അവരെ ഡിസ്റ്റോർട്ടിക് എന്ന് പറഞ്ഞു. പക്ഷേ ഫ്രണ്ടിലെ ലൈറ്റ് ഭയങ്കര ശക്തിയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബസ്സിനകത്ത് എന്താണ് സംഭവിക്കുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മളെന്തായാലും പുനരാവിഷ്കാരം നടത്തിയപ്പോൾ അങ്ങനെയാണ് അവർക്ക് മനസ്സിലായതെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് തന്നെ ഇതിന്റെ ഈ ഒരു കേസിന്റെ അല്ലെങ്കിൽ ഈ ഒരു പരാതിയുടെ തുടക്കം മുതൽ തന്നെ എല്ലാത്തിലും ഒരു ദുരൂഹത അനുഭവപ്പെടുന്നുണ്ട്. അത് അനുഭവം കൊണ്ട് തന്നെ പറയുകയാണ്. അതായത് തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാനും മേയർക്ക് അനുകൂലമായി ഇതിന്റെ കാര്യങ്ങൾ മാറ്റിയെടുക്കാനുമുള്ള ഒരു ശ്രമം തുടക്കം മുതൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് ഇത് കാണുന്നവരും കേൾക്കുന്നവർക്കും ഒക്കെ മനസ്സിലാകുന്നത്. അതെ അതെ അതെ, അല്ലേ? അത് തീർച്ചയായും സ്വാഭാവികമായിട്ടും. അല്ല, ഇതിൽ നമ്മൾ പിന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. മറ്റും പ്രധാനപ്പെട്ട മെമ്മറി കാർഡ്. അതെ, മെമ്മറി കാർഡ് എവിടെ? അതാണ് സാധാരണ. അതുപോലെ തന്നെ മറ്റേ ATO അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറെ മറ്റേ വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമം നടക്കുന്നു. ഈ വണ്ടിയുടെ ഫിറ്റ്നസ് സർട്ടിഫൈ ചെയ്യേണ്ടത് ഡിപ്പോ എഞ്ചിനീയറാണ്. പിന്നെ ATO എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ? നമുക്ക് ഒരു കാര്യം മനസ്സിലാകുമല്ലോ. ഇപ്പൊ നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നമ്മൾ മറ്റേ എഡിറ്റേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, അത് നമ്മൾ ചെയ്യുന്ന ജോലി. എഡിറ്റേഴ്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സ്, മറ്റ് അഡ്മിൻ സ്റ്റാഫ്, അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മളെ പിടിച്ചു പൊക്കിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? എനിക്ക് എഡിറ്റിംഗും മറ്റ് ടെക്നിക്കൽ വശങ്ങളും അറിയില്ല, ചേട്ടനും അറിയില്ല. അപ്പൊ പിന്നെ എഡിറ്റിങ്ങോട് ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരെ ചാടിയാൽ എന്താണ് അവസ്ഥ? ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ പിന്നെ എല്ലാവരും ഒരു കുടുംബം പോലെ അതുകൊണ്ട് കുഴപ്പമില്ല. സംഭവിക്കാറ് പിന്നെ അവരെ സംരക്ഷണം നമ്മൾ ചോദിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് അതിൽ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. അതെ, മാത്രമല്ല ഇത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ കാർഡ് ഉണ്ടല്ലോ, മെമ്മറി കാർഡ്, ഈ മെമ്മറി കാർഡ് എവിടെ പോയി ചോദിക്കുമ്പോൾ ആദ്യം വിശദീകരണ ക്യാപ്സൂളുകൾ ഇറങ്ങിയത്
ഇയാൾ ഊരിയെടുത്താണെന്നാണ് ഡ്രൈവർ എത് ഊരിയെടുത്താണെന്നാണ് കാര്യം ഇറങ്ങി ഇവിടെ ഊരിക്കൊണ്ട് പോയിക്കാണെന്നാണ്. പക്ഷെ പിന്നെ അന്വേഷിച്ച് പറഞ്ഞത് മൊബൈൽ ഫോണിലെ മെമ്മറി കാർഡ് ഊരും പോലെ അല്ലേ, ഏതാണ്ട് 20-25 മിനിറ്റ് സമയം എടുത്ത് ഒരു വിദഗ്ധം വന്ന് ഊരിയെടുക്കേണ്ട ഉപകരണങ്ങളും വേണം. അതെ, അപ്പൊ അത് തന്നെ പൊളിഞ്ഞു. അതിനുശേഷം ഈ ലൈംഗിക ചേഷ്ടയുടെയും മറ്റു കാര്യങ്ങളും പറഞ്ഞു. അപ്പോഴാണ് ഈ ലൈംഗിക ചേഷ്ട കാണിച്ചത് ഈ ഇരുട്ടത്ത് എങ്ങനെ കണ്ടു എന്ന ചോദ്യം ഉണ്ടായത്. അതിനുശേഷമാണ് നമ്മൾ ഇനിയിപ്പോൾ ചർച്ച ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ. ബാലുശ്ശേരി MLA സച്ചിൻ ദേവ് വണ്ടിക്കകത്ത് കയറി, ഇപ്പൊ പറയുന്നത് ഫുട്ബോളിൽ കയറി എന്നാണ്, പക്ഷേ വണ്ടിക്കകത്ത് കയറി എന്നുള്ളതാണ് വ്യക്തമായ യാത്രക്കാരുടെയും അതുപോലെ തന്നെ കണ്ടക്ടറുടെ റിപ്പോർട്ടില്ല, അയാളുടെ ട്രിപ്പ് റിപ്പോർട്ടില്ല, തിരുത്താൻ പറ്റില്ല, പറ്റില്ല. കയറിയിട്ട് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞു, ടിക്കറ്റ് ചോദിച്ചു, ടിക്കറ്റ് തരാൻ പറഞ്ഞു. അതായത് യാത്ര അല്ലെങ്കിൽ KSRTC ജീവനക്കാരുടെ ബസ്സിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതും ഒരു ജനപ്രതിനിധി. അതെ, ടിക്കറ്റ് ചോദിക്കുന്നത് മനസ്സിലാവും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് വേണമല്ലോ, ടിക്കറ്റ് ഫ്രീ ആണ്, പാസ് ഉണ്ട്, KSRTC ബസ് പാസ് ഉണ്ടല്ലോ അവർക്ക്, മുൻ MLA മാർക്കുണ്ട് മുൻ MPമാർക്കുണ്ട്, ചില പ്രിവിലേജുകൾ അവർക്കുണ്ട്. അപ്പൊ ഈ പറഞ്ഞതുപോലെ മെമ്മറി കാർഡ് കിട്ടിയാലേ എല്ലാം അറിയാൻ പറ്റുള്ളൂ. അത്രയോ ഇതിനകത്ത് ബസ്സിനകത്ത് എന്ത് നടത്തുന്നുണ്ട്, ഈ അശ്ലാംഗ്യം എന്ന് പറഞ്ഞാണ് അതാണെങ്കിലും ഈ പറഞ്ഞതുപോലെ പിന്നെ MLA ബസ്സിനകത്ത് കയറി എന്നുള്ളതിനെല്ലാം വളരെ തെളിവാണ് മെമ്മറി കാർഡ്. അതെ, അപ്പം ഇതിനകത്ത് വ്യക്തമായ ഒരു ചിത്രം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഇതിനെ പല രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് പല രീതിയിൽ മാറ്റി പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഒരു ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ആ പാവം ഡ്രൈവറെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ KSRTC ബുദ്ധിമുട്ടിക്കാൻ ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന ഒരു ആരോപണമാണ് ഉയരുന്നത്, എന്നൊരു പരാതിയാണ് ഉയരുന്നത്. ശരിക്കും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതാണ്. കാരണം രണ്ടുപേരും ജനപ്രതിനിധികളാണ്, അതെ, മാതൃകയാകേണ്ടവരാണ്. അവർ ജനങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ KSRTC സംവിധാനത്തിനോ മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടാകാതെ മുമ്പോട്ട് പോകേണ്ടവരാണ്. അവർ ഇത്തരത്തിൽ ഈ ഡ്രൈവർക്കെതിരെ കയർക്കുകയും അതുപോലെ തന്നെ തർക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും അവർ വീണ്ടും വീണ്ടും ഈ കേസിൽ മുമ്പോട്ട് മുറുക്ക പിടിച്ചുകൊണ്ട് പോവുകയാണ്. ആ എന്തെങ്കിലും ആകട്ടെ, പാവപ്പെട്ടൊരു താൽക്കാലിക ഡ്രൈവറല്ലേ എന്ന് വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാം. മാത്രമല്ല ബസ് ആദ്യം ബസ്സിന്റെ മുന്നിൽ കാർ കുറുകെ കയറ്റി നിർത്തിയില്ല എന്ന് പറഞ്ഞു, പിന്നീട് കുറുകെ കയറ്റി നിർത്തിയത് വലിയ വെണ്ടക്ക അക്ഷരത്തിലല്ല, വെണ്ടക്ക വലിപ്പത്തിലുള്ള CCTV ദൃശ്യം. സീബ്രാ ലൈനിൽ നമ്മൾ വണ്ടി കൊണ്ട് കയറ്റി നിർത്തിയാൽ പോലും അവർ പരിഗണിക്കുന്ന രാജ്യമാണ് നമ്മൾ. അവിടെ പിന്നെ കുറുകെ കൊണ്ട് വണ്ടി കുറുകെ ഇട്ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ തന്നെ പലപ്പോഴും ഇവിടെ ഈ ജംഗ്ഷനിലെ കാണാറുണ്ട്, ചില ഈ സിഗ്നലാണുമ്പോഴേ പാഞ്ഞു വരും ചിലർ, അറിയാതെ ഈ ട്രാഫിക് ഈ പിന്നെ സീബ്രാ ലൈനിൽ ആയിരിക്കും വന്ന് പെടുന്നവൻ. ഓൺ ദ ലൈൻ, അത് പെറ്റിയാണ്, 500 രൂപ പെറ്റിയാണ് മിനിമം. അതെ, ഓൺ ദ ലൈൻ. ആ കാറിന് മേയർ സഞ്ചരിച്ചിരുന്ന അവരുടെ സ്വന്തം കാറാണല്ലോ. അതെ, അതിന് ഏതൊക്കെയാണ് പുക പരിശോധന നടത്തിയില്ല, പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ല, അതിന് വേറെന്തോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഒന്നും ഇല്ല എന്ന് കേൾക്കുന്നു, നമുക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഈ യദു എന്ന് പറയുന്നയാളെ കുരുതി കൊടുക്കാനായിട്ട്, അയാളെ ബലിയാളാക്കാനായിട്ട്, അയാളുടെ ജോലി തെറിപ്പിക്കാൻ, അയാളെ ജയിലിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് KSRTC ജീവനക്കാരടക്കം നാട്ടുകാരും പറയുന്നത്. അത് ശരിയായ ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും, ഇതിനകത്ത് ഈ ഡ്രൈവർ യദു എന്ന് പറയുന്നയാൾ വലിയ കുറ്റങ്ങളൊന്നും കുറ്റകൃത്യങ്ങളൊന്നും ചെയ്ത വ്യക്തിയല്ല. പിന്നെ അയാൾക്കെതിരെ ഒരു നടിയെ അന്ന് പറയുന്നു, അയാൾ ഒരു സംവിധാനമാകുമ്പോൾ പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അബദ്ധങ്ങൾ പറ്റാം, നമ്മളൊക്കെ മനുഷ്യരാണ്, കൈപ്പിഴ മർത്തിന് ജന്മസിദ്ധം. അപ്പം അത് എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ അതിനെ വളരെ മാന്യമായ രീതിയിൽ അതിനെ പരിഹരിക്കാം, വളരെ സൂത്രത്തോടെ അതിനെ പരിഹരിക്കാം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ അതിനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അങ്ങ് കുളമായിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ CPMഉം ഈ വിഷയത്തിൽ വെട്ടിലായിരിക്കുകയാണ്. കാരണം CPMന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യുവ നേതാവാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർമാരിൽ ഒരാളായിട്ടൊക്കെ അവരോധിക്കപ്പെട്ട വ്യക്തിയാണ്. കുറച്ചുകൂടി വിദ്യാഭ്യാസവും കുറച്ചുകൂടി കാര്യപ്രാപ്തിയും ഒക്കെ തന്നെ പ്രകടിപ്പിക്കേണ്ട, കുറച്ചുകൂടി എന്താണ് മാന്യതയും പ്രകടിപ്പിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും അവരത് പ്രകടിപ്പിക്കേണ്ടതാണ്. അവരുടെ പക്വതക്കുറവുണ്ടാണോ എന്നറിയില്ല, ഇതിപ്പോൾ ഇത്രയും വലിയ ഒരു പ്രശ്നവും ചർച്ചയുമായിട്ട് മാറിയത്. അല്ല, ഇത് ഒരു 10-20 വർഷത്തിനൊക്കെ മുമ്പ്, 20 വർഷം കൂടുതലാവുന്നതാണ്. ഞാൻ അന്ന് ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ പുതിയ MD, ആ MD പേര് പറഞ്ഞത് അദ്ദേഹം രാജ്യാന്തര വ്യവസായം, വല്ല ലോകം അറിയപ്പെടുന്ന വലിയ വ്യവസായിയാണ്. ഇദ്ദേഹം ഈ ഓഫീസിലേക്ക് വരെയാണ്. നമ്മളൊക്കെ അദ്ദേഹത്തിന് സാധനം അദ്ദേഹം അല്ലാതെ ഈ പിന്നെ തെറപ്പി സൂട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം സാറിന് മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് വന്നു. അവിടെ നിന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥ ഈ അദ്ദേഹത്തെ പിടിച്ചേർത്തി, സാർ ആരെ കാണാൻ പോകുന്നത് എന്താ എന്നൊക്കെ ചോദിച്ചു. അയാൾ വളരെ കൂളായിട്ട് പറഞ്ഞു, ഞാനിപ്പോഴത്തെ പുതിയ MD ആണ്, ഞാൻ നിങ്ങൾക്കെന്നെ പരിചയമില്ല. മുഖത്തേക്ക് ബാഗ് പെട്ടെന്ന് അയാൾക്കത് ക്ലിക്ക് ചെയ്തു. അപ്പോഴേക്കും അവിടുത്തെ ആരോ ഓടി വന്നു. അപ്പോഴേക്കും ഈ വ്യവസായി MD പറഞ്ഞത്, ഇയാളെന്തിനു കുറ്റം പറയണത്, ഈ സ്ഥാപനത്തിൽ ഇയാൾ കയറി വരികയാണ്, അയാൾക്ക് ഞാൻ വേണ്ടി ആവോളം പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്നെ മനസ്സിലായില്ല, നിങ്ങൾ ആരും ചോദിച്ചു, അതയാളെ ജോലിയാണ് ചെയ്തത്, അതല്ലാതെ ഓഫീസിനകത്ത് കയറി ഒരു മാധ്യമ സ്ഥാപനമാണ്, അവിടെ ചുമ്മാ ആൾ കയറുമ്പോൾ സെക്യൂരിറ്റി ഇരിക്കുന്ന ആളുടെ ബാധ്യതയാണ്, ജോലിയാണ്, ഇയാൾ ആരാണെന്ന് ചോദിക്കുന്നത്. ശരിയാണ്, MD ആണ്, അദ്ദേഹം ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് വന്നിരുന്നു.
അതെ, അതിപ്പം അയാൾ ഒരു താൽക്കാലിക ഡ്രൈവറാണ്, അയാൾക്ക് വലിയ ഒരു ലോകപരിചയമൊന്നും കാണില്ലായിരിക്കാം. ഒരു വേള അയാൾ തിരുവനന്തപുരം ജില്ലയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് മേയറെ ഇരട്ടത്ത് കണ്ടിട്ട് മനസ്സിലായില്ലായിരിക്കാം. ഔദ്യോഗികാരല്ലല്ലോ. അല്ല, അതുപോലെ എം എൽ എയുടെയും ഔദ്യോഗിക ആറല്ല. അപ്പം അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ വേറെ പ്രായോഗിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അപകടമൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, എന്തെങ്കിലും ആകട്ടെ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം എന്ന് വല്ലതും പറഞ്ഞിട്ട് ആ ഒരു നിമിഷം തന്നെ ആ പ്രശ്നം അവിടെ തീർന്നു. അവർക്ക് തമ്പാന് ബസ് സ്റ്റാൻഡിൽ എത്താൻ വരുന്നുണ്ട്, ഈ ബസ്സിനെ ചേസ് ചെയ്ത് കുറുക്കേറ്റ് നിർത്തണ്ട, നേരെ തമ്പാന് ബസ് സ്റ്റാൻഡിൽ എത്താം. എത്തുമ്പോൾ അവിടെ ചെല്ലുക, ചെന്നിട്ട് അവിടെ ഒരു എം എൽ എ മേയറാണ് ചെന്നിരിക്കുന്നത്, അവിടെ ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ച് വരുത്താം. മറ്റേ അയാൾ മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ശരിയായില്ല, റാഷ് ഡ്രൈവിംഗ് ആണ്, എന്ത് വേണമെങ്കിലും പറയാം. ഔദ്യോഗികമായിട്ട് പോലീസ് പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, പോലീസുകാരുണ്ട്, എല്ലാവരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. കെ എസ് ആർ സി തമ്പാന് ബസ്റ്റാൻഡ് നമുക്കറിയാലോ, 24 അവർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്, ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടെ കാണേഞ്ച്. അതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ പരാതി. നമ്മളെ നമുക്ക് പരാതി ഉണ്ടെങ്കിൽ നമ്മുടെ പരാതി അവിടെ ഔദ്യോഗികമായി എഴുതി കൊടുക്കുക. അതിന് പകരം ഇത്തരത്തിൽ ചെയ്യുമ്പോൾ, ഇത് എനിക്ക് തോന്നുന്നത് നമ്മളെ പല രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പറഞ്ഞ പ്രശ്നം, ഇവർ ഈ ഇത്തരത്തിൽ ഇങ്ങനെ പ്രതികരിക്കും, ഞങ്ങളെ അല്പം നിയമത്തിൽ നിന്ന് അതീതരാണ്, ഞങ്ങളെ പിന്നെ ചോദ്യം ചെയ്യാൻ നീ ആയോ എന്ന രീതിയിൽ പലരും പെരുമാറാറുണ്ട്. മുമ്പൊരിക്കൽ ഏതോ ഒരു ഈ ടോൾ പ്ലാസയിൽ ഇതേപോലെ നമ്മുടെ പഴയ ജനപ്രതിനിധി, ഞാൻ ആളുടെ പേര് ഒന്നും പറയുന്നില്ല, ജനപ്രതിനിധി ചെന്ന് അവിടെ നിന്ന് ഏതോ ഹിന്ദിക്കാരനെ കണ്ടാണ്, അയാൾക്ക് ഇത് ഇയാൾ സഞ്ചരിച്ചെന്നും ഔദ്യോഗിക ആറായിരുന്നില്ലെന്ന് തോന്നുന്നു, അയാൾക്ക് മനസ്സിലായില്ല. അന്ന് അതിൻ്റെ ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു, കാരണം ഈ നിൽക്കുന്ന ആൾക്ക് ഇതൊക്കെ ആരും തിരിച്ചറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം മലയാളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമുക്ക് കൊടുത്ത പ്രമുഖരാരൊക്കെയെന്ന് നമുക്കറിയാം, ചിലപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലെ ജീവനക്കാരൊക്കെ അവർക്ക് ആരെയും അറിയില്ല. അല്ലെങ്കിലും ജനപ്രതിനിധികൾ ശരിക്കും മാതൃകാപരമായിട്ടല്ലേ പെരുമാറുകയുണ്ട്? അവരെ അധികാരം കാണിക്കാനും അഹങ്കാരം കാണിക്കാനും, അല്ലെങ്കിൽ ഞാൻ മേയറാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളാണ്, ഞാൻ എം പി ആണ്, എം എൽ എ ആണ് എന്ന് പറഞ്ഞ് ഹുങ്ക് കാണിക്കാനും, അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനും, അല്ലെങ്കിൽ അവകാശങ്ങളൊന്നും ഇല്ല, എല്ലാ പൗരന്മാർക്കുള്ള അവകാശങ്ങളൊക്കെ തന്നെ അവർക്കുള്ളൂ, ചില പ്രിവിലേജുകളുണ്ട് അത്രയും എന്ന് പറഞ്ഞ് വടിയിൽ കിടന്ന് ഇതുപോലെ തർക്കിക്കാനും ബഹളം കൂട്ടാനും ആധിപത്യം സ്ഥാപിക്കാനുമുള്ള അധികാരമൊന്നും ഒരിക്കലും ഒരു ജനപ്രതിനിധിക്കില്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് അവർ ജയിക്കുന്നത്, അല്ലാതെ അവർ അവരുടെ കഴിവുകൊണ്ട് ജയിക്കുന്നതല്ല എന്നുള്ള കാര്യം എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതെല്ലാ ജനപ്രതികളും മനസ്സിലാക്കണം. അത് പണ്ട് സക്രിയ പറഞ്ഞതുപോലെ അവർ ജീവിക്കുന്നത്, അവർ ചോറുണ്ണുന്നത്, ഭാര്യയ്ക്ക് സാരി വാങ്ങിക്കുന്നത്, മക്കൾക്ക് ഉടുപ്പ് വാങ്ങിക്കുന്നത്, ഷൂസ് വാങ്ങിക്കുന്നത്, ചെരുപ്പ് വാങ്ങിക്കുന്നത്, ബാക്കി ഒരുപാടുണ്ടോ ഞാൻ പറയുന്നില്ല, ചെയ്യുന്നത് ജനങ്ങളുടെ പണം കൊണ്ട് ആണ് ആണല്ലോ. അപ്പം ജനങ്ങളെ ഇങ്ങോട്ട് സർന്ന് വിളിക്കണം, ജനങ്ങളുടെ മുന്നിൽ ഇവർ പഞ്ചപുച്ഛമടക്കി നിൽക്കണം അല്ലേ. മറ്റു വിദേശ ജീവിക്കുന്നതെല്ലാം ജനങ്ങളുടെ പണം കൊണ്ട്, ജയിക്കുന്നത് അധികാരം കിട്ടുന്നത് ജനങ്ങളുടെ പണം കൊണ്ട്, എല്ലാ തരത്തിലും ജനങ്ങളുമായിട്ട് ആശ്രയിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നു. അപ്പൊ ജനങ്ങളല്ലേ ബോസ്? അതെ, ജനാധിപത്യത്തിൽ എന്നും അങ്ങനെയാണ്. അതെ, പക്ഷേ നമ്മുടെ ഇവിടെ മാത്രം അങ്ങനെ അല്ല. അല്ല, ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്തായിരിക്കും അതിന്? ഇവിടെ മാത്രം നമ്മൾ അങ്ങോട്ട് സാർന്ന് വിളിക്കണം, അല്ലെങ്കിൽ അവരുടെ കാലിൽ നമസ്കരിക്കണം എന്നൊരു രീതി ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ തന്നെ. കുറെ വർഷം മുമ്പ് നമ്മുടെ നിയമസഭയിൽ സംഘടിപ്പിച്ച ഒരു ഈ മുൻ എം എൽ എമാരുടെ മുൻ അവരുടെ ഒരു കൂട്ടായ്മയാണ്, പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായ സമയത്താണെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് ഞാനും നമ്മുടെ നമ്മുടെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി, പത്തൊമ്പത് യൂണിയൻ ജനറൽ സെക്രട്ടറി സി നാരായണൻ കൂടെ അവിടെ പോയത്, നമ്മുടെ കണ്ണൂർ നാരായണൻ നാരായണൻ കൂടെ പോയി. സ്പീക്കർ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ക്ഷണിക്കാൻ മറ്റും പോയതാണ്, ചെന്നപ്പോൾ ഈ പരിപാടി നമ്മൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരോടും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അന്നങ്ങനെ നമ്മുടെ പണ്ടത്തെ എം എൽ എമാർ മന്ത്രിയായിരുന്നവർ ഒരുപാട് പേര് അന്ന് അവിടെ അരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പിന്നീട് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, അപ്പോൾ ഞങ്ങൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. അപ്പം ഈ പണ്ട് എസ്കോർട്ടും പൈലറ്റും ബഹളവും ഒക്കെ ആയി പോയിരുന്ന എത്രയോ പേര്, അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല, അവരൊക്കെ അവിടെ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു മനസ്സിലായി, പണ്ട് സലൂട്ട് അടിച്ചില്ല എന്നുള്ള പരാതി പറഞ്ഞ എത്രയോ പേരുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കൂട്ടത്തിൽ. അവർക്കപ്പോൾ സാധാരണ മനുഷ്യരെ നിൽക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജീവിതം, നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് അതാണ്, നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം, നമ്മളത് അത് ചിന്തിക്കുക. നമുക്ക് കണ്ടങ്ങിയിരിക്കും ജനങ്ങൾ പറയുന്ന പോലെ. ശരിക്കും മാതൃകാപരമായ ജീവിതം വളരെ സാത്വികമായ ഒരു ഭാവത്തോടുകൂടി, ജനങ്ങളോട് വളരെ സ്നേഹത്തോടും മാന്യമായിട്ടും കരുതലോടും ഇടപെടേണ്ടവരാണ് ജനപ്രതിനിധികൾ, അതാരായാലും ശരി. അത് അല്ലാതെ ഇത്തരത്തിൽ ജനങ്ങളെ, അല്ലെങ്കിൽ ഒരു സർക്കാരിലെ താൽക്കാലിക ഉദ്യോഗസ്ഥനെ ആയാലും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആയാലും, ആരെയായാലും ബുദ്ധിമുട്ടിക്കാനും, അവരെ കഷ്ടപ്പെടുത്താനും, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് അവരെ ഭീഷണിപ്പെടുത്താനും, അവർക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം നിഷേധിക്കാനും ഉള്ളതല്ല, ഉള്ള അധികാരമല്ല ഈ ജനപ്രാതിനിധ്യം എന്ന് പറയുന്നത്. അതൊരു ഉത്തരവാദിത്വമാണ്, അതൊരു കടമയാണ്, അത് നിർവഹിക്കേണ്ടവരാണ് ഇവരൊക്കെ. അതിപ്പോൾ ഏത് പാർട്ടിയുടെ കീഴിലുള്ളവരായാലും, സി പി എമ്മിൻ്റെ കീഴിലായാലും, കോൺഗ്രസിൻ്റെ ആയാലും, ബി ജെ പിയുടെ ആയാലും, ഏത് പാർട്ടിയുടെ കീഴിലുള്ളവരായാലും, ജനങ്ങളെ സേവിക്കേണ്ടവർ ജനങ്ങളെ സേവിക്കണം. അതിപ്പോൾ പൊതു സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാനാണ് നിങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത് വിട്ട് ഓരോ സ്ഥാനങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ഇത്തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിമർശനം. നമ്മളെ പോലീസിനെ സംബന്ധിച്ച്, നമ്മുടെ പോലീസ് ഇന്ത്യൻ പോലീസിന് ഏറ്റവും നല്ല പോലീസാണ് കേരള പോലീസ്. പക്ഷെ മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞതുപോലെ ഈ ബസ്സിലിരുന്നാ കാണാമോ, ഈ അശ്ലീല ആംഗ്യം കാണിച്ച കാണാമോ, കാണാമെന്നാണ് ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് വിശ്വസിക്കാൻ നിർബന്ധിതരാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും ഈ പിന്നെ മെമ്മറി കാർഡ് കാണാനില്ല, അതിവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ കേരള പോലീസ് എത്ര എഫിഷ്യന്റ് ആണ്. നമ്മൾ നേരത്തെ തന്നെ നടന്ന പല സംഭവങ്ങളിൽ നടന്ന
പിന്നെ സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ സ്വർണം ആഭരണം മോഷണം അങ്ങനെ ഓടിച്ചിട്ട് പിടിച്ചില്ല അവിടെ കൃത്യമായിട്ട്, യാതൊരു തെളിവില്ലായിരുന്നിട്ട് പോലും. അതുപോലെ എത്ര കേസുകളിലും, അതായത് ആ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരു കുട്ടിയെ അതെ എത്ര പെട്ടെന്നാണ് പ്രതിയെ പിടിച്ചത്, അതുപോലെയുള്ള സംവിധാനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ അല്ലെങ്കിൽ നടത്താൻ സാധിക്കുന്ന കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ദ സ്ട്രോങ്സ്റ്റ് പോലീസ് ഫോഴ്സ് ഇൻ ഇന്ത്യ കേരള പോലീസ്. അപ്പം അവരുടെ അവരുടെ കഴിവിനെ കൂടി നിർവീര്യമാക്കുന്ന അല്ലെങ്കിൽ അവരെയും വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് ഈ രീതിയിൽ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, അത് കോർപ്പറേഷൻ ആയാലും ശരി നിയമസഭയായാലും ശരി, പോകുന്നത് ഒട്ടും ശ്ലാഘനീയമായ കാര്യമല്ല. അത് പറഞ്ഞപ്പോൾ ഓർത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തരമന്ത്രി കൂടിയാണല്ലോ, പോലീസുകാരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഇന്നിപ്പോൾ വിളിച്ചിട്ടുണ്ട്. കൃത്യം സമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ല, എന്നാലും വിളിച്ചിട്ടുണ്ട്. അതായത് പോലീസും ഗുണ്ടാസംഘങ്ങളും തമ്മിലുള്ള ചില എന്താണ് അവിഹിത ഇടപാടുകളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാനും പരിശോധിക്കാനും ഒക്കെയാണ്. അതുപോലെ പോലീസ് തലപ്പത്ത് ചില അഴിച്ചുപണികൾക്ക് സാധ്യതയുണ്ടെന്നൊക്കെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ യോഗം ചിലപ്പോൾ ഇപ്പോൾ നടക്കുകയായിരിക്കും. മാത്രമല്ല അങ്കമാലി വെച്ച് ഒരു അവിടുത്തെ ഒരു ഡിവൈഎസ്പി ഗുണ്ടയുടെ പാർട്ടിയിൽ പങ്കെടുത്തു, എന്നിട്ട് SI അങ്കമാലി SI എന്നപ്പോഴത്തേക്ക് ഓടി കക്കൂസ് കയറി വിളിച്ചു DYSP. ഇതൊക്കെ ഭയങ്കര കഷ്ടമാണ്. ഞാൻ പറഞ്ഞത് കേരള പോലീസിന്, നമ്മൾ കേരള പോലീസിനെ പോലീസിനെയും അല്ലെങ്കിൽ പോലീസിന്റെ വീര്യത്തെ കെടുത്തുന്ന രീതി പറയല്ല, ഇതിവിടെ സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെയല്ല ഒരു നിയമപാലന സംവിധാനം പ്രവർത്തിക്കേണ്ടത്. അങ്ങനല്ല, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പക്ഷെ അവർക്ക് തീർച്ചയായും കേരള പോലീസിന് വളരെ മാന്യമായി പെരുമാ നല്ല നോക്കാൻ. കേരള പോലീസിന് വലിയ പ്രത്യേകത നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് എല്ലാവരും, അത് കോൺസ്റ്റബിൾ തൊട്ടാണ് മുകളിലോട്ട് എല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. നമുക്കറിയാം, എനിക്ക് അനുഭവം ഉണ്ടല്ലോ, എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്ര മാന്യമായിട്ട് എത്ര സ്നേഹത്തോടു കൂടിയാണ്. ഇവിടെ നമ്മുടെ ഓഫീസർ റെഡിയാ വന്നതിൽ ഒന്ന് രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവരും വളരെ മാന്യമായിട്ട് നമ്മളത് പെരുമാറിയത്. അപ്പോൾ നമുക്ക് നമ്മൾ ജീവിതത്തിൽ ആദ്യം നമ്മൾ പോലീസ് ചോദ്യം ചെയ്യുന്നൊക്കെ തന്നെ, പക്ഷേ അവർ അത്ര മാന്യമായ രീതിയിൽ അത്രയും കാര്യങ്ങൾ ചെയ്തു. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച ഒരു ദിവസം എടുത്ത് മേൽ ദിവസം പറഞ്ഞു ഇത്തരം ചോദ്യങ്ങളും ചോദിക്കണ്ട എന്ന് പറഞ്ഞു. ആവശ്യമുള്ള ചോദ്യം ചോദിച്ചാൽ മതി. ഈ ആളുകളെ വ്യക്തിപരമായി ഹരാസ് ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ ഒരാൾ ചോദിക്കാം, പ്രത്യേക സന്തോഷം. അപ്പോൾ ആ മേൽ ദിവസം പറഞ്ഞു അത്തരം ചോദ്യങ്ങൾ വേണ്ട, അല്ലാത്ത ചോദ്യം ചോദിച്ചാൽ മതി. അപ്പോൾ അത് അങ്ങനെയൊക്കെ പറയാനുള്ള ആർജവമുള്ള സത്യസന്ധതയുള്ള എത്രയോ പോലീസ് ദിവസം വരെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് അവരിങ്ങനെ റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ പ്രതിപക്ഷത്തിനൊരു കാര്യം ചെയ്യാം, അവർ വിചാരിച്ചൊരു ബസ് വാടക എടുക്കാൻ പറ്റുമല്ലോ, അതും ഒരു ഓട്ടോ കാറും കൊണ്ടു കാറും കൊണ്ടുവന്നിട്ട് ഇതുപോലെ രാത്രി അവർ കൊണ്ടുവന്ന ഒരു ഡമ്മി പരീക്ഷണം നടത്തി നോക്കട്ടെ. അതെ, അവർക്ക് ചെയ്യാമല്ലോ, അവർക്ക് പബ്ലിക് റോഡല്ലേ, ആർക്ക് വേണേ വണ്ടി ഓടിക്കാം. MC റോഡാ, അതെ, അത് ചെയ്യാത്ത എന്താ? VD സതീശൻ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഒന്നും ചെയ്തു. മാത്രമല്ല ചേട്ടാ, പ്രതിപക്ഷത്തിന്റെ ഒരു സമ്പൂർണ്ണമായ സപ്പോർട്ട് ഈ വിഷയത്തിൽ ഈ ഡ്രൈവർക്കോ അല്ലെങ്കിൽ ഈ KSRTC ജീവനക്കാർക്കോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അതെ അതെ, മാത്രമല്ല ഇപ്പം ഈ കേസ് കോടതി പരിഗണനയിലാണല്ലോ, കോടതി ഒരു കമ്മീഷനെ നിയമിക്കണം, എന്നിട്ട് രാത്രി ഇതുപോലെ ബസ് ഓടിച്ചു നോക്കാനുള്ള അല്ലെങ്കിൽ കമ്മീഷൻ ഇങ്ങോട്ട് അയക്കണം, ബസ്സിൽ സഞ്ചരിക്കട്ടെ. എന്നിട്ട് വിദഗ്ധനുണ്ട്, ഇപ്പം നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലൊക്കെ തന്നെ ഒരുപാട് വാഹന വിദഗ്ധന്മാരുണ്ട്. അങ്ങനെ ഒരാളിനെ കൂടെ ഇരുത്തി നമുക്കത് ചർച്ച ചെയ്തിട്ട് ഇപ്പം ഉപേന്ദ്ര വർമ്മ അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ഉപേന്ദ്രനാരായണൻ, ഉപേന്ദ്രനാരായണൻ അദ്ദേഹം വളരെ പ്രഗത്ഭനായ വാഹനങ്ങളുടെ കാര്യത്തിൽ വളരെ ആധികാരികമായി പറയാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെയൊക്കെയുള്ള ആളുകളെ റോഡ് സേഫ്റ്റിയെ ബന്ധപ്പെട്ട് നല്ല ധാരണയുള്ള അല്ല അനുഭവമാരംഭരുള്ളവരാണ്. അങ്ങനെയുള്ള വിദഗ്ധന്മാരെയും കൂടെ ഈ ബസ് ഇരുത്തിരുന്ന് പരീക്ഷണം നടത്തി നോക്കണം, ശരിയാണോന്നുള്ളത് എല്ലാം ശാസ്ത്രീയമായി തെളിയിക്കണം. അതെ, ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വാദങ്ങൾ ഉന്നയിക്കാം, ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ മേയർ ഒരു സ്ത്രീയാണ്, അവരോട് എല്ലാവിധ ബഹുമാനങ്ങളും സ്നേഹവും അവരോടുള്ള കരുതലും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. സ്വന്തം ഉത്തരവാദിത്തത്തെ പറ്റിയും സ്വന്തം കടമകളെ പറ്റിയും അല്ലെങ്കിൽ താൻ ആരാണ്, താൻ ഇരിക്കുന്ന പദവിയെ പറ്റിയും തനിക്കുള്ള ഉത്തരവാദിത്തങ്ങളെ പറ്റിയും അവർക്കറിയാം, കാര്യങ്ങൾ അറിയാം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ ഇതിങ്ങനെ മാറ്റിയെടുക്കുന്നതും ഇതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നതും ശരിയാണ് എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് പൊതുജനാഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം പറയുകയാണ്, സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഞങ്ങളെപ്പോഴും ചിന്തിക്കാറ് പറയാറ്. ഞങ്ങളുടേതായ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല, ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ അഭിപ്രായമാണ്. CPM കുറിച്ച് പറയുമ്പോൾ തന്നെ CPM തന്നെ MP പത്മനാഭൻ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന അതേ അഞ്ചു ഗുണങ്ങളുടെ മേയറായിരുന്നു സംശയം കാലഘട്ടമായിട്ട്, ഏറ്റവും പ്രഗത്ഭനയാണ്. പിന്നെ അദ്ദേഹം CMB ചേർന്ന് നോക്കി പോലും, അദ്ദേഹം പിന്നെ CMB ചേർന്നിട്ട് അദ്ദേഹം ഒരുപാട് മേയറായെന്നാണ് തോന്നുന്നത്. പക്ഷെ അദ്ദേഹം തിരുവനന്തപുരം ഏറ്റവും നല്ല മികച്ച ജനകീയ, അതുപോലെ CJ ബാബു വളരെ നല്ല വ്യക്തിത്വമാണ്. എന്തിനാ, ശിവൻകുട്ടി മേയറായിരുന്നപ്പോൾ വളരെ ശക്തനായ ഒരു എന്താണ് മേയറായിട്ട് തന്നെയാണ് നിലകൊണ്ടത്. ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം ഈ ഓർമ്മ ജില്ല ആ റോഡ് വീതി കൂട്ടിയതൊക്കെ ബി ശിവൻകുട്ടി മേയറായിരുന്ന സമയത്താണ്. അതൊക്കെ അത്തരം ധീരതമായ സ്റ്റെപ്പുകളൊക്കെ അവരെല്ലാം എടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ ഈ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവുണ്ടായാൽ അതിനെ പിന്നെ ഈ മൂടിക്കെട്ടാനും ഇത്തരത്തിലുള്ള വളച്ചൊടിക്കാനും നടക്കുന്ന ശ്രമങ്ങൾ ഒട്ടും ഭൂഷണമല്ല എന്നുള്ളതാണ് നമുക്ക്. അതൊരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അത് ഒട്ടും ശ്ലാഘനീയമല്ല, ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല.
എന്തായാലും ഇതിനകത്ത് നീതി നടപ്പിലാവണം, അതാണ് നമുക്ക് നിയമ സംവിധാനത്തിന് കീഴിലുള്ള കാര്യങ്ങൾ നടപ്പിലാവണം. നീതി, അതാർക്കാണ് നീതി എന്നുള്ളത് വ്യക്തമായി കോടതി മറ്റു കാര്യങ്ങളും കോടതിയുടെ പരിഗണനയിൽ ഉള്ള വിഷയമാണ്. അത് തീരുമാനിക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ, കുറ്റക്കാരനെ ശിക്ഷിക്കട്ടെ, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ മാസം അങ്ങനെ അല്ലെങ്കിൽ മാസം ദിവസം 710 രൂപ മറ്റേ ശമ്പളം താൽക്കാലിക ഡ്രൈവർ ആയിരുന്നു. പക്ഷേ അയാൾക്ക് ഒരു കുഞ്ഞുമൊക്കെ ഉള്ളതാണ്, ഒരു കുടുംബമുള്ള ഒരാളുടെ തൊഴിലില്ലാതാക്കുക എന്ന് പറഞ്ഞ ക്രൂരമാണ്. കാരണം ഇവിടുന്ന് രാവിലെ 2 മണിക്ക് മറ്റോ അങ്ങോട്ട് പോയ ബസ്സാണ്, പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമുക്കറിയാമല്ലോ സാധാരണ ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഈ തിരക്കിനിടയിൽ കൂടെ. അപ്പൊ പിന്നെ ഇത്രയും വലിയ ഈ വണ്ടി യാത്രക്കാരെ ഡ്രൈവ് ചെയ്തുകൊണ്ട് യാത്രക്കാരെ അവരുടെ ജീവൻ വരെ കയ്യിൽ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുത്തനാണ്. എന്തെങ്കിലും ആകട്ടെ, ആർക്കായാലും നീതി ലഭിക്കണം എന്നുള്ളതാണ്. ജനപ്രതിനിധികൾ അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ കടമകളും ഒക്കെ ഓർക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്ത് അയച്ചത് എന്നുള്ള കാര്യം ഇടയ്ക്കൊന്നോർത്താൽ നന്നായിരിക്കും അല്ലേ. നമസ്കാരം, വീണ്ടും കാണാം. നമസ്കാരം.